സ്കൂൾ വിദ്യാർത്ഥികൾക്കും കുട്ടികൾക്കും ഫ്ലൂ വാക്സിൻ എടുക്കണമെന്ന നിർദ്ദേശവുമായി ആരോഗ്യ വിദഗ്ധർ. വേനൽ അവധി കഴിഞ്ഞ സ്കൂളുകൾ ഓഗസ്റ്റ് 28-ന് പുനരാരംഭിക്കാനിരിക്കെയാണ് നിർദ്ദേശം. കുട്ടികൾക്ക് ഇൻഫ്ലുവൻസ പോലുള്ള അണുബാധ വരാതിരിക്കാൻ വാക്സിൻ സഹായകരമാണെന്നും വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. സ്കൂൾ വിദ്യാർത്ഥികൾക്കും കുട്ടികൾക്കും ഫ്ലൂ വാക്സിൻ നൽകണമെന്നാണ് മെഡിക്കൽ പ്രൊഫഷണലുകൾ നിർദ്ദേശിക്കുന്നത്. സ്കൂൾ ആരംഭിച്ച ഉടൻ തന്നെ ഇൻഫ്ലുവൻസ പോലുള്ള അണുബാധ വരാതിരിക്കാൻ ഇത് ഫലപ്രദമാണെന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത്. അണുബാധ കാരണം സ്കൂൾ തുറന്ന ഏതാനും ദിവസത്തിന് ശേഷം കുട്ടികൾ ഹാജരാകാതിരിക്കുന്ന പ്രവണത കാണാറുണ്ട്. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി പ്രതിരോധ കുത്തിവയ്പ് നൽകി കുട്ടികൾക്ക് അണുബാധ വരാതിരിക്കാൻ തയ്യാറെടുക്കുന്നതാണ് നല്ലതെന്നാണ് ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. കോവിഡിന് ശേഷമുള്ള നിയന്ത്രണങ്ങൾ നീക്കിയതോടെ കുടുംബങ്ങൾ ലോകമെമ്പാടും വിപുലമായ യാത്രയാണ് നടത്തുന്നത്. ഇത് അവരെ ഇൻഫ്ലുവൻസ പോലുള്ള രോഗങ്ങൾ ബാധിക്കാനുള്ള സാധ്യത കൂട്ടുകയാണ് ചെയ്യുന്നത്. ഫ്ലൂ വാക്സിൻ ഏറ്റവും സുരക്ഷിതമായ ഒന്നാണെന്നും ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇത് നൽകിയിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കുന്നു. ഏകദേശം 3 ലക്ഷം വിദ്യാർത്ഥികൾ 2 മാസത്തെ വേനലവധിക്ക് ശേഷം ഓഗസ്റ്റ് 28-ന് പൊതുവിദ്യാലയങ്ങളിലേക്ക് മടങ്ങും. ഈ അധ്യയന വർഷം ഏകദേശം 20,000 വിദ്യാർത്ഥികൾ സ്വകാര്യ സ്കൂളുകളിൽ നിന്ന് പൊതുവിദ്യാലയങ്ങളിലേക്ക് മാറിയതായി പൊതുവിദ്യാഭ്യാസ അഡ്വാൻസ് ടെക്നോളജി സഹമന്ത്രി സാറ അൽ അമീരി പറഞ്ഞു. സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് സർക്കാർ സ്കൂളുകളിലേക്കുള്ള വിദ്യാർത്ഥികളുടെ മാറ്റത്തിൽ വർധനവാണ് രേഖപ്പെടുത്തിയത്. ഇത് വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ പരിണാമം ദ്രുതഗതിയിലുള്ള പുരോഗതിയാണ് അടയാളപ്പെടുത്തുന്നതെന്നും സാറ അൽ അമീരി പറഞ്ഞു. അധ്യയന വർഷം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി പൊതുവിദ്യാലയങ്ങളിൽ 23,000-ത്തിലധികം വിദ്യാഭ്യാസ സ്റ്റാഫ് അംഗങ്ങൾ തിങ്കളാഴ്ച ഔദ്യോഗിക ചുമതലകൾ ആരംഭിച്ചു. വേൾഡ് വിഷൻ, ദുബായ്.